ഇന്ത്യയിൽ സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഫാസിസ്റ്റ് പ്രവൃത്തികൾ ഏറി വരികയാണ്. ഈ ഫാസിസ്റ്റ് പ്രവൃത്തികളുടെ ഇരയായി വരുന്നത് മിക്കവാറും ക്രൈസ്തവ വിഭാഗവും അതുപോലെ തന്നെ ഇസ്ലാമിക വിഭാഗവും ഒക്കെയാണ്. ഇസ്ലാമിക വിഭാഗമാണ് ഏറ്റവും കൂടുതൽ സംഘപരിവാറിന്റെ ഇത്തരം ക്രൂരതകൾക്ക് ഇരയാക്കപ്പെടുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ക്രൈസ്തവ വിഭാഗങ്ങളും ഉത്തരേന്ത്യയിൽ സംഘപരിവാറിന്റെ ക്രൂരത അനുഭവിക്കുന്നവരാണ്. സംഘപരിവാർ ഫാസിസത്തിന്റെ ഇരകളാണ്. എന്നാൽ ഈ ക്രൈസ്തവരും ന്യൂനപക്ഷവും കൂടാതെ ഈ സംഘപരിവാറിന് വേറൊരു ശത്രുക്കൾ കൂടിയുണ്ട് ഇന്ത്യയിൽ. സംഘപരിവാറിന്റെ രാഷ്ട്രീയം നമുക്കറിയാം, സവർണ ഹിന്ദുത്വ രാഷ്ട്രീയമാണ് സംഘപരിവാറിന്റെ രാഷ്ട്രീയം. അതിനാൽ തന്നെ ഈ രാജ്യത്തെ ദളിതരും സംഘപരിവാറിന്റെ ശത്രുക്കളാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സംഘപരിവാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ദളിതർക്കെതിരെ വ്യാപകമായ ഉള്ള ആക്രമണങ്ങൾ. നമുക്കറിയാം ഉത്തർപ്രദേശിൽ ദളിതർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് രണ്ട് ദളിത് പെൺകുട്ടികളെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയത്. എത്രയോ ദളിത് പെൺകുട്ടികളാണ് ക്രൂരമായ പീഡനത്തിനിരയായി ഉത്തർപ്രദേശിൽ കൊല്ലപ്പെടുന്നത്. ഉത്തർപ്രദേശിൽ നിന്നും അനുദിനം ഇത്തരമുള്ള ക്രൂരതകളുടെ വാർത്തകൾ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രണ്ട് പെൺകുട്ടികൾ കൊല്ലപ്പെട്ട വാർത്ത വളരെ വലിയ രീതിയിലുള്ള വിവാദമായിരുന്നു. ഇപ്പോൾ ഇതാ ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നിന്നും ഒരു വാർത്ത വരുന്നു. ആ ലക്നൌവിലെ ഒരു സ്കൂളിൽ പരീക്ഷയിൽ ക്രമക്കേട് കാണിച്ചു എന്ന് ആരോപിച്ച് ഒരു വിദ്യാർത്ഥിയെ അധ്യാപിക തല്ലിക്കൊന്നിരിക്കുന്നു. ദളിത് വിദ്യാർത്ഥിയെ ദളിത് സംഘടനകൾക്ക് ഇതിനെതിരെ വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. അതായത് പരീക്ഷയിൽ ക്രമക്കേട് കാണിച്ചു എന്ന് പറഞ്ഞ് ഒരു വിദ്യാർത്ഥിയെ മർദ്ദിച്ചു കൊല്ലുകയാണ്. ആ വിദ്യാർത്ഥി അവിടെ വെച്ച് വളരെ ക്രൂരമായ മർദ്ദനത്തിനിരയാക്കിയ ശേഷം ആ കുട്ടി വളരെ രീതിയിൽ അവശനാവുകയായിരുന്നു. അതിനുശേഷം കുട്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ആരോഗ്യനില അതീവ മോശമായതിനെ തുടർന്ന് കുട്ടി മരണപ്പെടുകയുമായിരുന്നു. നോക്കൂ എത്ര ക്രൂരതയാണ് ഒരു സ്കൂളിൽ. ആ കുട്ടി പരീക്ഷയിൽ ക്രമക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നടപടി എടുക്കുക. ചെറിയ രീതിയിൽ കുട്ടികളെ ശിക്ഷിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇത്ര ക്രൂരമായ രീതിയിലുള്ള ആക്രമണം ഈ കുട്ടിക്ക് നേരെ കഴിച്ചുവിട്ടത് ആ കുട്ടി ഒരു ദളിതനായതിനാലാണ്. അല്ലെങ്കിൽ അവന്റെ ജാതിയുടെ വലിപ്പം കുറച്ച് വലുതായിരുന്നുവെങ്കിൽ, തൊലിയുടെ നിറം കുറച്ച് വെളുപ്പായിരുന്നുവെങ്കിൽ ഈ രീതിയിലുള്ള ശിക്ഷാ നടപടികൾ ഒരിക്കലും നടക്കുകയില്ലായിരുന്നു. ഇന്ന് തന്നെ ഇതാ മധ്യപ്രദേശിൽ നിന്ന് മറ്റൊരു വാർത്ത വരുന്നിരിക്കുന്നു. മധ്യപ്രദേശും നമുക്കറിയാം സംഘപരിവാർ ഭരിക്കുന്ന സംസ്ഥാനമാണ്. അവിടെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചെത്തി എന്ന് പറഞ്ഞ ഒരു ദളിത് വിദ്യാർത്ഥിനിയെ എന്താണ് ചെയ്തത്? വസ്ത്രം അഴിപ്പിച്ച് അലക്കി ഉണങ്ങുവാൻ വേണ്ടിയിട്ടു. ആ വസ്ത്രം അലക്കി ഉണങ്ങുന്നോടം വരെ, അതായത് ഈ വിദ്യാർത്ഥിനി തന്നെ അടിവസ്ത്രത്തിൽ നിന്ന് ആ വസ്ത്രം, ആ കുട്ടിയുടെ വസ്ത്രം അലക്കുകയാണ്. അലക്കി ഉണങ്ങുന്നോടം വരെ അടിവസ്ത്രം മാത്രം അടിപ്പിച്ച് അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയെ ഈ അധ്യാപകൻ ക്ലാസ്സിൽ നിർത്തിയിരിക്കുകയാണ്. എന്നിട്ടോ അദ്ദേഹം അതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ശുചിത്വ ഭാരതം ഉണ്ടാക്കേണ്ടത്. മാത്രമല്ല ഈ സ്കൂളും ആഷുമാരൊക്കെയുള്ള ഗ്രൂപ്പിലും വാട്സപ്പ് ഗ്രൂപ്പിലും ഇദ്ദേഹം ഈ ഫോട്ടോകൾ പ്രചരിപ്പിച്ചു. ഇതിനെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് അവിടെ വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഈ സംഘപരിവാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ദളിതർക്ക് നടക്കുന്നത്? നാം കണ്ടതാണ് കഴിഞ്ഞ ദിവസം ഏതോ അധ്യാപകർക്ക് വെള്ളം കുടിക്കുന്ന കുടത്തിൽ തൊട്ടു എന്നും പറഞ്ഞ് ഒരു വിദ്യാർത്ഥിയെ വളരെ ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കിയ വാർത്ത നാം കണ്ടിരുന്നു. വളരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഈ ദളിതർക്ക് നേർക്ക് നടക്കുന്നത് എന്താണ്? ദളിത് വിദ്യാർത്ഥിനികൾക്ക് പോലും, കുഞ്ഞു കുട്ടികൾക്ക് പോലും രക്ഷയില്ലാത്ത അവസ്ഥയാണ്. സംഘപരിവാർ സംസ്ഥാനങ്ങളിൽ ഈ ദളിതർക്ക് നേർക്ക് അതിക്രമണം നടത്തുന്നവർക്ക് കാര്യമായ ശിക്ഷ നൽകുന്നില്ല എന്നതാണ് ഇതിന്റെ കാരണം. ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യും, ഇവരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയൊക്കെ കാണും. പക്ഷെ അറസ്റ്റ് ചെയ്തിട്ട് ഇവരെന്താണ് ചെയ്യുന്നത്? സ്റ്റേഷനിൽ കൊണ്ടുപോയി ചായയും മടയും കൊടുത്ത് വയറു നിറയെ സൽക്കരിച്ചതിന് ശേഷം അന്ന് തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടും. ഈ ജാമ്യത്തിൽ വിടുന്ന വാർത്തകളൊന്നും ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്യുകയില്ല. അവരെ അറസ്റ്റ് ചെയ്തു, അത്രയേ വരികയുള്ളൂ. പക്ഷെ അറസ്റ്റ് ചെയ്യുന്ന അവർക്ക് അവിടെ രാജകീയ സ്വീകരണമാണ് ലഭിക്കുന്നത്. അത് തന്നെയാണ് ഈ ദളിതർക്കെതിരെ ഇത്രത്തോളം ആക്രമണങ്ങൾ വ്യാപകമാകാനുള്ള കാരണവും. അതിനാൽ തന്നെ ഈ സംഘപരിവാറിന് വേണ്ടി കൊടിപിടിക്കുന്ന ദളിതർ ഓർക്കുക, ഈ മുസ്ലിങ്ങളെയും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളെയും മറ്റ് മതന്യൂനപക്ഷങ്ങളെയും ഒക്കെ ആക്രമിച്ചില്ലാതാക്കിയതിനു ശേഷം സംഘപരിവാറിന്റെ ലക്ഷ്യം തീർച്ചയായും നിങ്ങളാണ്. നിങ്ങളെ തേടി അവർ വരിക തന്നെ ചെയ്യും. അതിന്റെ ലക്ഷ്യങ്ങളാണ് ഇപ്പോൾ കാണുന്ന ഈ സംഭവങ്ങളും.